ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, എല്ലാവരും വിസ്മയം പൂണ്ട ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി. ആമേൻ. ഇന്ന് നാം അപൂർവ കാര്യം കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു അപൂർവ കാര്യം. പ്രൈസ്. ഇന്ന് അപൂർവ കാര്യങ്ങൾ എന്ന് എത്ര പേര് വിശ്വസിക്കുകയാണ്? ഇന്ന് കർത്താവ് എൻ്റെ ജീവിതത്തിൽ സാധാരണ സംഗതിയെല്ലാം അപൂർവമായ കാര്യം ചെയ്യുന്നു വിശ്വസിക്കുന്ന നല്ലൊരു ആമേൻ പറഞ്ഞോട്ടെ. പ്രൈസ്. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ള സാധാരണമായി എന്നും നടക്കുന്ന കാര്യങ്ങളാണ്, യൂഷ്വലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പറഞ്ഞു, പഴയ കാര്യങ്ങളല്ല ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. സ്ട്രെയിഞ്ചർ തിങ്സ്, ആരും കണ്ടിട്ടില്ലാത്തത്. അപ്പോൾ തന്നെ അത് എപ്പോഴും നടക്കാത്ത വല്ലപ്പോഴും നടക്കുന്നൊരു കാര്യം. പ്രൈസുള്ളോ. ഇന്ന് ദൈവസഭയോട് പറട്ടെ, അത് സാധാരണഗതിയിൽ നമ്മുടെ നടുവിൽ നടക്കും. പ്രൈസുള്ളോ. ഈ അപൂർവം എന്ന് പറയുമ്പോൾ, സ്ട്രെയിഞ്ചർ എന്ന് പറയുന്ന കാര്യം, അതെപ്പോഴും ഉണ്ടാകുന്ന കാര്യമില്ല. ആമേൻ. നമ്മൾ തമാശയ്ക്കാണെങ്കിലും പറയുന്നുണ്ട് നമ്മുടെ പിള്ളേരെക്കുറിച്ച്, പിള്ളേരുടെ ചില പിള്ളേരുടെ വികൃതിയൊക്കെ കാണുമ്പോൾ ഇത് അപൂർവ ജന്മമാണെന്ന് പറയും അല്ലേ. ഇതങ്ങനെയൊന്നും കാണാത്തത് പോലെ അവൻ്റെ പ്രവൃത്തിയും പോക്കും, അങ്ങനെ സ്ട്രെയിഞ്ചറാണ് അവന്, അപൂർവമായത്. ചില ശാസ്ത്രലോകം പറയാറുണ്ട്, എത്രയോ വർഷത്തിന് ശേഷം വെളിപ്പെടാത്ത ഒരു നക്ഷത്രം ഇന്ന് ഉണ്ടാകാൻ പോവുക, ഇന്ന് വൈകുന്നേരത്ത് ആകാശത്തിലുണ്ടാകും അല്ലേ. അപൂർവമായ കുറേ സംഭവങ്ങൾ. ആമേൻ. സ്തോത്രം. ഈ അപൂർവം എന്ന് പറയാൻ എപ്പോഴും ഉണ്ടാകുന്ന കാര്യമല്ല, അത് അതിന് പ്രത്യേക സമയങ്ങളുണ്ട്, കാലങ്ങളിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാ പറഞ്ഞു, ഇങ്ങനെ അപൂർവമായി സംഭവിക്കുന്ന കാര്യം വിശ്വസിക്കുന്നവൻ്റെ മുമ്പിൽ സാധാരണഗതിയിൽ ഇന്ന് പരിശുദ്ധാത്മാവ് തുറക്കും. വിശ്വസിക്കുന്ന രാമ്യം പറഞ്ഞാട്ടെ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് അപൂർവമായ കാര്യം. എന്നിൽ ഒരു വലിയ കാര്യം നടക്കണം, വലിയ ദൈവപ്രവൃത്തി നടക്കണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നും നടന്നുകൊണ്ടിരിക്കുന്ന സാധാരണ സംഗതികളാണ്. ഇന്നലെ കണ്ടത് തന്നെ, അതിനു മുമ്പിൽ ആഴ്ചകൾ കണ്ടത്, അതിനു മുമ്പിൽ മാസങ്ങളിൽ കടന്നുപോയ അതേ അന്തരീക്ഷം തന്നെയാണ് പല ഭവനങ്ങൾക്കകത്തും ജീവിതത്തിനകത്തും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പറയട്ടെ, ആമേൻ. സ്തോത്രം. ഇന്നും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവൻ സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനാണെങ്കിൽ, സകല വാഴ്ചകളുടെ മേലും അധികാരമുള്ളവനാണെങ്കിൽ, ഇന്ന് നീ സാധാരണ കാര്യങ്ങൾ പ്രതീക്ഷിക്കേണ്ട. സാധാരണ കാര്യങ്ങളല്ല ഇന്ന് നടക്കാൻ പോകുന്നത്, അത്യ അപൂർവമായ കാര്യങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവൻ കരമുയർത്തി കർത്താവിന് ശക്തിയോടെ സ്തോത്രം പറയട്ടെ. അപൂർവമായ കാര്യം. ഇപ്പം ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ ആമേ സ്തോത്രം 17-ാം വാക്യം മുതൽ വായിച്ചു വരുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞ ഒരു പക്ഷപാതക്കാരനെ 4 ആൾ ചേർന്ന് ആമേൻ ചുമന്നുകൊണ്ട് വരികയാണ്. ആമേൻ. ഒരു പക്ഷേ അവിടെ ചുമലിലിരിക്കുന്നത് അവിടെ സ്നേഹിതനാകാം, അല്ലെങ്കിൽ അവരാരും അങ്ങനെ കൊണ്ടുവരാൻ സാധ്യതയില്ല. കൂലിക്കാരല്ല എന്ന് തന്നെ നല്ല ഉറപ്പാണ്. അത് താഴേക്ക് വചനം വായിക്കുമ്പോൾ മനസ്സിലാകും. ഈ രോഗിയായ മനുഷ്യനെ അവൻ ചുമന്നുകൊണ്ട് വരുമ്പോൾ അവർ കാണുന്ന കാഴ്ച, യേശു ഇരിക്കുന്ന വീട്ടിൽ അവൻ വലിയൊരു പുരുഷാരമുണ്ട്, ആർക്കും അകത്തേക്ക് കടക്കാൻ കഴിയാത്ത ഒരു അന്തരീക്ഷമാണ്. പക്ഷേ അവർ ചുമട്ട് തൊഴിലാളികളാണെങ്കിൽ അവിടെ വെച്ച് വെച്ച് പോയി തന്നെ ഇനി ആരെ എന്തിൽ നമുക്ക് തിരിച്ചു കൊണ്ടുപോകാം, അല്ലെങ്കിൽ ആൾ കുറയുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞേനെ. പക്ഷേ ആ മിഷ്ടോത്രം അവരെ ഇവനെ വിട്ടേച്ച് പോയില്ല, എടുത്തുകൊണ്ട് തിരിച്ച് വീട്ടിലും കൊണ്ടുപോയില്ല. അവർ ആ മിഷ്ടോത്രം വേദപുസ്തകം പറയുന്നു, ആമേൻ, യേശു ഈ ഇരുമ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് ആമേൻ ആ 4 ആൾ അവനെ യേശുവിൻ്റെ അരികിലേക്ക് ഇറക്കി വെച്ചു. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കൊണ്ടുവന്നവൻ ചുമണ്ട് തൊഴിലാളിയല്ല, കൊണ്ടുവന്നവർ 4 ആൾ വിശ്വാസമുള്ളവരാണ്. അതുകൊണ്ടാണ് യേശു അവരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം കണ്ട് അവൻ മനുഷ്യപുത്രൻ്റെ പാപത്തെ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. കാരണം ഇവരുടെ വിശ്വാസം ഭയങ്കരമായിരുന്നു. അവൻ അതുകൊണ്ട് തന്നെ ആ മിഷ്ടോത്രം അവർ പിന്മാറാൻ തയ്യാറായില്ലേ. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ച് പറയട്ടെ, അവൻ നമ്മുടെ ജീവിതത്തിനകത്ത് നേരിടുന്ന പ്രതിസന്ധി, നമ്മൾ വളരെ സ്വപ്നങ്ങളോടുകൂടി കാഴ്ചപ്പാടോടുകൂടി തീരുമാനങ്ങളോടുകൂടി ഇറങ്ങി പുറപ്പെടുന്ന ചില സ്ഥാനങ്ങളായിരിക്കാം. പക്ഷേ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാകാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, തളർന്നു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. പ്രൈസുള്ളോ. ഇവിടെ തങ്കത്തി ബ്രദറെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി വാഴയും കൃഷിയും ഒക്കെ ഇറക്കിയിട്ടു വളരെ പ്രതീക്ഷയോടെ ആമേൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു കാറ്റ് വന്നിട്ട് എന്തു ചെയ്തു,
ഉള്ള വാഴയും 10-300 വാഴ പോയെന്നേ, വാഴയും മരിച്ചിനും എല്ലാം കൂടെ പോയി. പുള്ളി ഭയങ്കര നിരാശനാണ്. അവനിന്ന് ഞാൻ പറയട്ടെ, സ്തോത്രം, നിരാശപ്പെടരുത്. ആമേൻ, സ്തോത്രം. ഇന്നൊരു വലിയൊരു പ്രതികൂലമുണ്ടായി. വിശ്വസിക്കുക, കർത്താവ് അടുത്തൊരു സീസൺ നിങ്ങൾക്കായി തുറക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളല്ലായിരിക്കും നാളെ നടക്കുന്നത്, അടുത്ത നെക്സ്റ്റ് മൊമെൻറ്റിൽ നടക്കാൻ പോകുന്ന കാര്യം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രതീക്ഷകൾക്കും വിശ്വാസത്തിനും ചിന്തകൾക്കും അപ്പുറമായ കാര്യങ്ങളായിരിക്കും ഓരോ ദിവസം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നേ. പക്ഷേ ആ സ്ഥാനത്ത് ഉറപ്പുള്ളവരായിരിക്കുക, ആ സ്ഥാനത്തെ നിരാശപ്പെട്ടു പോകാതിരിക്കുക, ആ സ്ഥാനത്തെ കർത്താവിൽ ആഴമുള്ള വിശ്വാസത്തിൽ നിന്ന് ആമൻ വിശ്വാസത്തിൻ്റെ അടുത്തൊരു നിലവാരത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇസ്ലോ, ഇവിടെ ഈ നാല് സഹോദരന്മാർ, നാലാൾ വലിയൊരു മാതൃകയാണ് കാണിച്ചു തന്നത്. അവർ കയറിച്ചെന്ന അല്ലെങ്കിൽ യേശുവുള്ള വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരിക്കലും കടക്കാൻ കഴിയാതെ ആ ഭവനത്തിൻ്റെ വാതിൽക്കൽ ജനം കൊണ്ട് മൂടിയിരിക്കുന്നു. പ്രൈസ്ലോ, സാധാരണഗതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ചു പോകുക എന്നതാണ് ഏറ്റവും പ്രാക്ടിക്കലായ കാര്യം. കാര്യം ഇങ്ങനൊരു വീട്ടിനകത്ത് ഇവനെ കൊണ്ട് കയറാൻ പറ്റത്തില്ല. പക്ഷേ അവർക്കൊരു കാര്യം അറിയാം, ഇവനെ യേശുവിനടുത്ത് എത്തിച്ചാൽ ഇവൻ സൗഖ്യമാകും. ആമേൻ. ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഇവർ നല്ല കാഴ്ചപ്പാടുള്ളവർ, യേശു ആരെന്ന് മനസ്സിലാക്കി വരും കൂടെയാണ്. അതുകൊണ്ട് ഒരു കാര്യം അറിയാം, ഇവൻ യേശുവിൻ്റെ അരികിലെത്തിച്ചാൽ ഇവൻ സൗഖ്യമാകുമെന്ന് മനസ്സിലാക്കിയവർ പിന്മാറാൻ തയ്യാറായില്ല. ഒരു വാതിൽ അടച്ചപ്പോൾ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ തയ്യാറായി. ഹലോ, ഒരു വാതിൽ അടച്ചപ്പോൾ മറ്റൊരു വാതിലിനെ കുറിച്ച്, മറ്റൊരു സാധ്യതയെക്കുറിച്ച് ചിന്തിക്കാൻ തയ്യാറി. ഇന്ന് നമുക്കുള്ളൊരു ഏറ്റവും വലിയ പ്രശ്നം എന്നാൽ ഒരു വാതിൽ അടച്ചാൽ നമ്മൾ തീർന്നെന്ന് പറയും. ഇല്ല, പല സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു വാതിൽ പിശാച് അടച്ചിട്ടുണ്ടാകാം, ഒരു വാതിൽ മനുഷ്യൻ അടച്ചിട്ടുണ്ടാകാം. പക്ഷേ ദൈവം നിനക്ക് കാണാത്ത ചില വാതിലുകൾ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനെ പറഞ്ഞ മുട്ടുവിൻ, അത് തുറന്നു വരും. അന്വേഷിപ്പിൻ, അത് കണ്ടെത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ വിളിക്കുന്ന ഏവനും ചോദിക്കുന്ന ഏവനും തരാൻ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് അവൻ ഒരു വാതിൽ അടച്ചാൽ നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. മറ്റൊരു വാതിൽ, ആർക്കും തുറക്കാത്തൊരു വാതിൽ ദൈവം അവിടെ വെച്ചിട്ടുണ്ട്. നീ അന്വേഷിച്ചാൽ കണ്ടെത്തും. നീ പ്രവർത്തിക്കാമെങ്കിൽ, അടുത്തൊരു സ്റ്റെപ്പ് മുന്നിലോട്ട് വയ്ക്കാമെങ്കിൽ, സാധ്യതയില്ലെന്ന് പറഞ്ഞ അസാധ്യതയുടെ മണ്ഡലത്തിൽ നിനക്ക് വേണ്ടി ഒരു പ്രവൃത്തിയുടെ വാതിൽ തുറന്നു വരും. അമ്മ, ഈ സഹോദരന്മാർ സാധ്യതയില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് അവർ മറ്റൊരു വഴി അന്വേഷിച്ചു. എന്താ ചെയ്യുന്നറിയോ, നമുക്ക് എല്ലാവർക്കും അറിയാം, ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ചെന്ന. സ്തോത്രം. ഒന്ന്, അത് യേശുവിനോടുള്ള തീവ്രമായ വിശ്വാസം. രണ്ട്, മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് മാറത്തില്ലെന്ന ദൃഢമായ നിശ്ചയം. പ്രൈസ് ദി ലോർഡ്. മൂന്ന്, ആമി സ്തോത്രം, ഒരു വാതിലല്ല, ഇനി പ്രവർത്തിച്ചാൽ, അധ്വാനിച്ചാൽ ഇനിയും പലതും എനിക്ക് വേണ്ടി തുറന്നു വരുമെന്നൊരു പ്രതീക്ഷ. പ്രൈസ് ദി ലോർഡ്. അവർ ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ചെന്ന് പറയുമ്പോൾ ആ വീടിൻ്റെ ഹൗസ് ഓണറിന് നല്ലൊരു സല്യൂട്ട് കൊടുക്കണം അല്ലേ. സഹോദരം, നമ്മുടെ വേലിപ്പത്തല് മാറ്റി വെച്ചാൽ നമ്മുടെ വിശ്വാസമൊക്കെ പോകും. ആ വെച്ചിരുന്ന വേലിപ്പത്തല്, ആ കമ്പി വേലി ഒന്ന് ചരിഞ്ഞാൽ മതി, അപ്പുറത്തെ വീട്ടുകാരനെ ഒന്നിങ്ങെടുത്ത് നീക്കി വെച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ വസ്തുവിലേക്കോട്ട് കയറി കഴിഞ്ഞാൽ പറയും, നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ഉണർവും അഭിഷേകവും എല്ലാം ചോർന്നു. പക്ഷേ ഇവിടെ നോക്കടാ, ഒരുത്തൻ്റെ വീടിൻ്റെ മേൽക്കൂര പൊളിച്ചിട്ട് അവനൊന്നും മിണ്ടിയില്ലെന്നാ. ആമേൻ. അവനൊരു കാര്യം അറിയാം, ആ വീട്ടിനകത്ത് ആരും കയറാൻ കഴിഞ്ഞ വാതിൽക്കൽ വരെ ജനം നിൽക്കുമ്പോൾ കൂര പൊളിച്ച് ഒരുത്തനെ അകത്തേക്ക് ഇറക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു കാര്യം മനസ്സിലായി. ഇന്ന് അമൻ ഹാലലി ഓടിക്കേറിയവനേക്കാൾ ആമൻ സ്തോത്രം, ഓടിക്കേറിയവൻ കണ്ട അത്ഭുതത്തേക്കാൾ അസാധാരണമൊന്ന് നടക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. അവൻ വീടിൻ്റെ മേൽക്കൂര പൊളിക്കുമ്പോഴും വെറുതെ നോക്കി നിന്ന് കാര്യം അവനറിയാം. അവൻ്റെ വീട്ടിന് അല്പം നാശം നഷ്ടങ്ങളൊക്കെ വന്നാലും ശരി തന്നെ എൻ്റെ വീട്ടിനകത്ത് വലിയ ദൈവപ്രവർത്തി നടക്കും എന്ന ഒരു നല്ല ബോധ്യമുണ്ടായിരുന്നു. ഇന്ന് ഞാൻ പറഞ്ഞ ചില തകർച്ചകൾ നിങ്ങളുടെ വീട്ടിൻ്റെ സ്ഥിതികളെ മാറ്റാനാണ് നിൻ്റെ വീടിൻ്റെ ഫേമസ് ആക്കാനാണ് കർത്താവിന് ഇഷ്ടം. കേസുള്ള പക്ഷേ തകർച്ചകൾ വരുമ്പോൾ നമ്മൾ വല്ലാതെ വയലൻ്റ് ആവും കേട്ടോ. അവിടെ കർത്താവിൻ്റെ പ്രവൃത്തി അങ്ങ് നിന്നു പോണേ. കേസുള്ള അവൻ ശത്രു കല്ല് വെച്ചു,
അവൻ തുറച്ചു നോക്കി, ആമേൻ സ്തോത്രം, അവൻ്റെ മക്കൾ അല്ലെങ്കിൽ അവൻ്റെ കുടുംബം, ആമേൻ ഹാലലുയ, എനിക്ക് വിരോധമായി പ്രവർത്തിക്കുന്നു. നമ്മളിങ്ങനെ ഓരോ ആരോപണങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാനുഷികമായി പ്രതികരിക്കാറുണ്ട്. പക്ഷേ മാനുഷിക പ്രതികരണം നിർത്തിവെച്ചിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കാമെങ്കിൽ ഇതുവരെ കണ്ടതിനേക്കാളും മേൽത്തരമായത് ആമേൻ നമ്മുടെ ഭവനത്തിനകത്ത് നടക്കും. അപ്പോൾ ആ വീടിൻ്റെ മേൽക്കൂര പുറച്ച് ആമേൻ സ്തോത്രം, അവിടെ നടന്നത് അതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശുശ്രൂഷയാണ് അവിടെ നടന്നത്. പ്രശ്നം നമ്മുടെ ഭാഗത്തേക്ക് വരാം. അപ്പോൾ അവിടെ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് താഴേക്ക് ഇറങ്ങി കൊണ്ടുവന്നപ്പോൾ യേശു അവരെ നോക്കിയിട്ട് പറയാം, നിങ്ങളുടെ വിശ്വാസം ഭയങ്കരമാണ്. ആമേൻ. എന്നിട്ട് തളർവാദ രോഗിയായ മനുഷ്യനോട് പറഞ്ഞു, നിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു. നമ്മുടെ വിഷയം നീ ആരംഭിക്കുന്നത് നിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു. യേശു ആമേൻ ഈ മനുഷ്യൻ്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ചിലരെ അസ്വസ്ഥമാകാൻ തുടങ്ങി. ശാസ്ത്രിമാരും പരീശന്മാരും പറഞ്ഞു, ഇത് ദൈവദൂഷണം ാണ്, ഇത് ബ്ലാസ്മമിയാണ്, ഇത് ശരിയായ സംഗതിയല്ല പറയുന്നത്. അവർ പറയാണ്, ആമേൻ, പാപം മോചിക്കപ്പെടണമെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇവൻ വന്ന് പാപം മോചിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അത് ദുരുപദേശമാണ്, അത് ദൈവദൂഷണമാണെന്ന് പറഞ്ഞ് അവർ തമ്മിൽ തമ്മിൽ ഹൃദയത്തിൽ ചിന്തിച്ചു തുടങ്ങി. ആമേൻ എന്ന് പറഞ്ഞാൽ അവരുടെ ചരിത്രത്തിൽ അവർ പഠിച്ച അവരുടെ ജീവിതത്തിൻ്റെ പാരമ്പര്യ വളർച്ചകളെ വെച്ച് നോക്കിയാൽ അവർ കണ്ടിട്ടുള്ളത്, അവരെ മതം പഠിപ്പിച്ചിട്ടുള്ളത്, ഒരുത്തൻ്റെ പാപം മോചിപ്പിക്കപ്പെടണമെങ്കിൽ മോചിക്കണമെങ്കിൽ ഒരു വാക്കുകൊണ്ട് നടക്കത്തില്ല. പാപം മോചിക്കണമെങ്കിൽ നടക്കേണ്ട പ്രക്രിയകളെല്ലാം നടക്കണം, പ്രവൃത്തി നടക്കണം. പക്ഷേ ഇവിടെ ഒരുത്തൻ പ്രവൃത്തിയല്ല, വാക്കയച്ചു. പ്രശ്നോ, ന്യായപ്രമാണ പ്രകാരം ഒരുവൻ്റെ പാപമോചനത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ഒരു യാഗ പാപമോചനത്തിന് ഒരു യാഗവസ്തു വേണം. അത് ഊനമില്ലാത്തതായിരിക്കണമെന്നത് അത് മസ്റ്റാണ്. അതിനെ കൊണ്ടുവന്ന് അതിനെ ആ മിഷ്ടോത്രം പ്രാകാരത്തിങ്കൽ കൊണ്ടുവന്ന് അതിൻ്റെ കഴുത്തിനെ അറുത്ത് അതിനെ അവൻ തോലുരിച്ച് അതിനെ ഖണ്ഡം ഖണ്ഡമായി മുറിച്ച് യാഗപീഠത്തിൽ വെച്ച് സ്വർഗത്തിൽ തീ ഇറങ്ങി വരുമ്പോഴാണ് ഒരുവൻ്റെ പാപമോചനം ഉണ്ടാകുന്നത്. ഇതാണ് അവർ പഠിച്ചത്, ഇതാണ് അവൻ അനുഭവിച്ചത്, ഇങ്ങനെയാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. അങ്ങനെ അവർ വിശ്വാസത്തിലിരിക്കുമ്പോൾ ദേണ്ട ഒരുവൻ വന്ന് പറയണം, നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. പ്രവൃത്തിയില്ലാതെ ആ സ്തോത്രം ഹാലലുയ, ഒരു യാഗം കൂടാതെ ഒരു യാഗവസ്തു അറുക്കപ്പെടാതെ സ്തോത്രം നിന്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുക, ദൈവദൂഷണമാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പറയുന്നു, പഴയ നിയമത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ആചാരങ്ങളുടെ നടുവിൽ വിശ്വസിക്കുന്നവന് വേണ്ടി പരിശുദ്ധാത്മാവ് പറയുന്നു, കാലങ്ങളും കാലപ്പഴക്കങ്ങളും ചെന്ന ആചാരങ്ങളുടെയും കാലഘട്ടത്തിൻ്റെ നടുവിൽ വിശ്വസിക്കുന്നവന് വേഗത്തിൽ ചില ദൈവപ്രവൃത്തികൾ കർത്താവ് അയക്കപ്പെടും. വിശ്വസിക്കുന്നവന് ആമേൻ. പഴയ നിയമത്തിൻ്റെ സിസ്റ്റം അങ്ങനെ ആയിരുന്നു. പക്ഷേ പുതിയ നിയമസഭയുടെ പാപത്തിൻ്റെ മോചനമെന്ന് പറയുന്നത് ആമീൻ ആട്ടിൻ കൊറ്റൻ്റെയോ ആമീൻ സ്തോത്രം കാളകളുടെയോ രക്തത്തിൻ്റെ മറുവിലയാലല്ല മനുഷ്യൻ്റെ മാനവരാശിയുടെ രക്ഷയെന്ന് പറഞ്ഞത്, കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ യേശു കർത്താവിൻ്റെ രക്തത്താലാണ് മാനവരാശിയുടെ വീണ്ടെടുപ്പ് എന്നറിയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ യേശു കർത്താവ് പറയുകയാണ്, ആമീൻ ഈ മനുഷ്യൻ്റെ പാപം മോചിച്ചിരിക്കുന്നു, അത് ജനത്തിന് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവർ പരസ്പരം ആമീൻ ഹൃദയത്തിൽ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ യേശു ചോദിക്കുകയാണ്, പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ ആമീൻ എഴുന്നേറ്റ് മടക്ക എന്ന് പറയുന്നതിൽ ഏതാണ് എളുപ്പം? അവരോട് ചോദിക്കുക. രണ്ട് കാര്യങ്ങൾ കൊടുത്തു. ഒരു കാര്യത്തിനകത്ത് ആകപ്പാട് വട്ടടിച്ചിരിക്കുമ്പോൾ പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ ആകപ്പാട് വട്ടായി. കാര്യം പാരമ്പര്യത്തിനകത്തിരിക്കുന്ന അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷെ വിശ്വസിക്കുന്നവൻ ദൈവത്തിൻ്റെ മഹത്വം കാണും. പല കാര്യങ്ങളും പലർക്കും ആമേൻ അവിശ്വസനീയമാണ്. പല കാര്യങ്ങളും പലർക്കും പല കട്ടിയുള്ളതാണ്, വിശ്വസിക്കാൻ കഴിയത്തില്ല. പക്ഷെ വിശ്വസിക്കുന്നവനോട് പറയട്ടെ, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആമേൻ. ഇന്ന് നിന്നോട് സ്തോത്രത്തിൻ്റെ മനസ്സ് പറയുന്നു, അസാധ്യമെന്ന് പറയുന്നു. കാര്യം അനുഭവിച്ചു വന്ന ജീവിച്ച് വന്ന സാഹചര്യം വെച്ച് നോക്കിയാൽ ഇനിയൊരു വളർച്ച ഉണ്ടാകുക, ഒരു ഉയർച്ച ഉണ്ടാകുക എന്ന് പറഞ്ഞത് വേഗത്തിൽ നടക്കുന്ന കാര്യമല്ല. ഇനിയും കുറേ കാലങ്ങൾ വർഷങ്ങൾ കഴിയണം. പക്ഷേ ഇന്ന്
പരിശുദ്ധാത്മാവിൽ നീ വിശ്വസിച്ചാൽ കാലങ്ങളുടെ എണ്ണം കൂടാതെ നിനക്ക് വേണ്ടി വേഗത്തിൽ പ്രവർത്തിപ്പാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിൻ്റെ കരം ഇന്നും നിങ്ങളോട് നിങ്ങളുടെ കുടുംബത്തോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആത്മാവിൽ സ്വീകരിക്കാൻ കഴിയുന്നവർ കരങ്ങൾ ചേർത്തടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് ഇന്ന് പകൽക്കാലം എൻ്റെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ കാലതാമസം കൂടാതെയുള്ള ചില ദൈവപ്രവൃത്തികൾ ചെയ്യുവാൻ എൻ്റെ യേശു വിശ്വസ്തൻ ശക്തൻ എന്ന് വിശ്വസിക്കുന്നവനുണ്ടോ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് വിശ്വാസത്താൽ ഇന്ന് ആത്മാവിൽ കാണുക നിങ്ങളുടെ നന്മ തുറക്കപ്പെട്ടു വരുന്നു, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് തുറക്കപ്പെട്ടു വരുന്നു, നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ വിദൂരത്തിലല്ലാതെ അത് സമീപത്തായി നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നു. നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മറുപടികൾ ഇനി കാലതാമസം കൂടാതെ വാതിൽക്കൽ നിന്നെ മീറ്റ് ചെയ്യുവാൻ എത്തിയത് ആത്മാവിൽ കാണാൻ കഴിയുന്നവൻ വിശ്വസിച്ചു പറ, ഇന്ന് പകൽക്കാലം മഹത്വം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും, മഹത്വം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും, വിശ്വസിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേ ഒരു ബദാംവൃക്ഷം പൂത്ത് കായ്ച്ച് ഫലം ഉണ്ടാക്കണമെങ്കിൽ കുറഞ്ഞത് ഐ മീൻ 9 വർഷം വേണം, 9 വർഷം വേണം. പ്രൈസ് ലോ. എന്നാൽ യഹോവയുടെ പെട്ടകത്തിനകത്തിരുന്ന അഹരോൻ്റെ തളിർത്ത വടി ഐ മീൻ ബദാംവൃക്ഷത്തിൻ്റെ ഫലമുണ്ടാകാൻ, കായുണ്ടാകാൻ, പൂവുണ്ടാകാൻ, ഫലമുണ്ടാകാൻ 9 വർഷത്തിൻ്റെ സമയമൊന്നും എടുത്തില്ല കേട്ടോ. പെട്ടകത്തിനകത്തിരിക്കുന്ന, പെട്ടകത്തിന് പുറത്തിരിക്കുന്നവരെ കുറിച്ച് എനിക്കറിയത്തില്ല, പെട്ടകത്തിനകത്തിരിക്കുന്നതിനോട് പറഞ്ഞതിന് 9 വർഷമൊന്നും വേണ്ട. ഒരു രാത്രി കഴിഞ്ഞപ്പോൾ അഹരോൻ്റെ തളിർത്ത വടി, അഹരോൻ്റെ പേരെഴുതിയ പെട്ടകത്തിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന, തേജോമയനായ ദൈവം ഇറങ്ങി വരുന്ന, രണ്ട് കെരൂബുകളുടെ നടുവിൽ ഇറങ്ങി വരുന്ന ആ പെട്ടകത്തിനെ അകത്ത് അവൻ സ്തോത്രം വെച്ച അഹരോൻ്റെ പേരെഴുതിയ തളിർത്ത വടി, അവൻ ഉണങ്ങിയ വടി, തളിർത്ത വടിയായി മാറാൻ ഒരു രാത്രി കഴിഞ്ഞപ്പോൾ, ഒരു രാത്രി കഴിഞ്ഞ് അടുത്ത പ്രഭാതത്തിലേക്ക് നോക്കുമ്പോൾ 9 വർഷത്തിൻ്റെ പഴക്കത്തിൽ മാത്രമേ പൂക്കാറുള്ളൂ, 9 വർഷത്തിൻ്റെ പഴക്കത്തിൽ മാത്രമേ കായ്കൾ ഉണ്ടാകാറുള്ളൂ. ബദാംവൃക്ഷത്തിൻ്റെ ഫലം അവൻ അഹരോൻ്റെ പേരെഴുതിയ പ്രത്യേകാൽ യഹോവയുടെ മഹത്വം വസിക്കുന്ന പെട്ടകത്തോട് ചേർന്നിരുന്ന അഹരോൻ്റെ പേരെഴുതിയ തളിർത്ത വടിയിൽ അവൻ പൂക്കളുണ്ടായി, അതിൽ ഫലമുണ്ടായെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു ചിലരുടെ ആമൻ ഹല്ലേലൂയ ദൈവിക അനുഗ്രഹങ്ങളുടെ ആമൻ കാലയളവുകൾ ഒത്തിരി വിദൂരത്ത് നിൽക്കുമ്പോൾ നീ ദൈവ തേജസ്സിനോട് യഹോവയുടെ പെട്ടകത്തോട് ഈ ദിവസങ്ങൾ ചേർന്നിരിക്കാമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവസഭയോട് പറഞ്ഞു കാലങ്ങൾക്കപ്പുറം നടക്കേണ്ടിയ ചില വിഷയങ്ങൾ ഈ ദിവസങ്ങളുടെ പ്രാർത്ഥനാ റൂമിൽ രാത്രികളിൽ മുഴങ്കാലിൽ പ്രാർത്ഥിക്കുന്നവനോട് പറയട്ടെ, ദൈവസന്നിൽ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് അവൻ ദൈവാത്മാവിൽ നിൽക്കുന്നവനോട് പറയട്ടെ, അവൻ ദൈർഘ്യങ്ങൾ വെട്ടിച്ചുരുക്കി ഇതാ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ദൈവപ്രവർത്തികളെ, അനുഗ്രഹങ്ങളെ നിങ്ങളുടെ വാതിൽക്കൽ കൊണ്ടെത്തിക്കുവാൻ. ഒരു രാത്രി കഴിഞ്ഞ് അടുത്തൊരു പ്രഭാതം പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നപ്പോൾ മോശ കണ്ട് ഞെട്ടിയതുപോലെ ദേശം വിസ്മയം കൊള്ളുന്ന ചില ദൈവപ്രവൃത്തികൾ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇതിനകത്ത് ചലിക്കുമ്പോൾ സ്തോത്രം ചെയ്യുക, വിശ്വസിക്കുന്നവൻ പ്രാർത്ഥിക്കുക. ഇതാ നിന്റെ ജീവിതത്തിലും ആ നിലവാരത്തിൽ ചില ആവർത്തനങ്ങൾ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ചെയ്യുകയാണ്, ആവർത്തനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാം, പെട്ടകത്തിനകത്തിരിക്കുന്ന വടിയെക്കുറിച്ചാണ് പറഞ്ഞത്, പെട്ടകത്തിന് പുറത്തവരെ കുറിച്ച് എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് പറഞ്ഞ് ന്യായപ്രമാണത്തിനകത്തിരിക്കുന്നവനെ കുറിച്ചല്ല, കൃപയ്ക്കകത്തിരിക്കുന്നവനെ കുറിച്ചാണ് പറഞ്ഞത്. ന്യായപ്രമാണത്തിനകത്തിരിക്കുന്നവന് അവൻ പാപമോചനത്തിന് വേണ്ടി ദീർഘമായ ദിവസങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും പാപപരിഹാര ആരാധനകളും ഉണ്ട്. പക്ഷേ കൃപയാൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയോട് പറയട്ടെ, അവൻ്റെ കൃപയാൽ ഇന്ന് പകൽക്കാലം നിൻ്റെ പാപങ്ങളെ മോചിച്ചതുപോലെ ഇന്ന് പകൽക്കാലം നിൻ്റെ ജീവിതത്തിൽ അടുത്ത ദിവസങ്ങൾ നടക്കേണ്ടിയിരിക്കുന്ന ദൈവപ്രവൃത്തിയെ, അടുത്ത ദിവസങ്ങൾ നടക്കേണ്ട ദൈവികമായ മഹത്വത്തിൻ്റെ കൈമാറ്റങ്ങൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പെട്ടകത്തോട് ചേർന്ന് നടക്കുക കേട്ടോ.
ദൈവസാന്നിധ്യത്തോട് ചേർന്ന് നടക്കുക. ആമേൻ. ചിലതൊക്കെ 99-ാമത്തെ വയസ്സിലായിരിക്കും കിട്ടാൻ യോഗം, പക്ഷേ കർത്താവ് അത് കുറയ്ക്കും, വെട്ടി കുറയ്ക്കും. അബ്രഹാമിൻ്റെ കാലത്ത് 99 വയസ്സുവരെയൊക്കെ ആയപ്പോഴത്തേക്ക് ജനിച്ചത്, പക്ഷേ ഇപ്പോഴത്തെ 99 വയസ്സുവരെ ആരും പോകത്തില്ല. ഏറെ ആയാലും 80 അവനുമ്പോൾ തട്ടിപ്പോകാനാണ് സാധ്യത കൂടുതലേ. പക്ഷേ ആ അനുഗ്രഹം കണ്ണടയുന്നതിന് മുമ്പ് പ്രാപിക്കണമെങ്കിൽ പെട്ടകത്തോട് ചേർന്ന് നടക്കുക, ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കുക, കൃപയിൽ ഒതുങ്ങിയിരിക്കുക. ബുദ്ധിയിലല്ല, ശക്തിയിലല്ല, അറിവിലല്ല, ജ്ഞാനത്തിലല്ല, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, പാരമ്പര്യത്തിലല്ല, പിന്നെ എന്തിലിരിക്കണ്ടേ? കൃപയിൽ. കൃപയിലിരിക്കുന്നവനോട് പറയട്ടെ, പഴക്കം കുറയും, നിൻ്റെ പഴക്കം കുറയും, നിൻ്റെ വയസ്സെല്ലാം കുറയും. കർത്താ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. 100-ാമത്തെ വയസ്സിൽ അബ്രഹാം പ്രാപിച്ചത് കർത്താവ് ഈ ചെറുപ്രായത്തിൽ കർത്താവ് തന്നെ കൊണ്ട് ചെയ്യും. അതാ കർത്താവിൻ്റെ പ്രത്യേകത. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് വാർദ്ധക്യമായിട്ടായിരിക്കും കിട്ടേണ്ടിയിരിക്കുന്നത്, പക്ഷേ കൃപയ്ക്കകത്ത് ആശ്രയിച്ചാൽ കർത്താവ് ഇന്ന് പകൽ ദൈവസഭയോട് പറയുന്നു, നിൻ്റെ മുമ്പിൽ വർഷങ്ങൾ വെട്ടിച്ചുരുക്കി കർത്താവ് നിൻ്റെ മുമ്പിൽ നന്മകളെ കൊണ്ട് നിറയ്ക്കും. വർഷങ്ങളെ വെട്ടിച്ച് ആയുസിനല്ല, അങ്ങോട്ട് പോയിട്ട് കാത്തിരുന്ന് ഇത്രയും വർഷം കാത്തിരുന്നിട്ട് കിട്ടേണ്ടതിനെ നിൻ്റെ മുമ്പിലേക്ക് കർത്താവ് കൊണ്ടുവരും. അത് 9 കഴിഞ്ഞ് പൂക്കേണ്ടിയിരുന്ന കാക്കേണ്ട ബദാം വൃക്ഷം അവൻ ഒരു രാത്രി കഴിഞ്ഞപ്പോൾ പ്രൈസുള്ളോ. അതുകൊണ്ട് കൃപയിൽ മറഞ്ഞിരിക്കുക, കൃപയിൽ, കൃപയിൽ മറഞ്ഞിരിക്കുക. അപ്പോൾ വചനം പറഞ്ഞു, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. പാപം മോചിക്കുന്നു എന്ന് പറയുന്നതോ കിടക്കെടുത്ത് നടക്കുന്നതാണോ എളുപ്പം? കാര്യം നേരത്തെ പാപം മോചിച്ചപ്പോൾ മോചിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ആകെപ്പാടെ വയലൻ്റായി. ഇപ്പോൾ ദേണ്ട ഇവ ഒന്നും കൂടെ പറയുകയാണ്, കിടക്കെടുത്ത് നടക്കുന്നതാണോ എളുപ്പം എന്ന് പറഞ്ഞാൽ കർത്താവ് രണ്ടും എളുപ്പമാണ്. ഈ കേട്ടോണ്ടിരിക്കുന്നവർക്കും കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും നമുക്ക് രണ്ടും പാടാണ്. മതത്തിനും ഇത് പാടാണ്, പ്രശ്നമോ? പക്ഷെ ദൈവകൃപയ്ക്കുള്ളവനകത്ത്, കൃപയ്ക്കകത്തുള്ളവൻ ഇത് ഭയങ്കര ഈസിയാണ്. ഞാൻ പറയണം, പല കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ഭാരമെന്ന് തോന്നും, പക്ഷെ അത് ദൈവകൃപയ്ക്കകത്തുള്ളവൻ ഭയങ്കര ഈസിയാണ്. പ്രശ്നമോ? ഹല്ലേലൂയ. നമുക്കറിയാം, ഇപ്പം നമ്മുടെ പണ്ട് വയലുകളിലൊക്കെ ഉഴുവാനായിട്ട് മീൻ കാളയും കലപ്പയും അല്ലേ, അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം അത് ഭയങ്കര വലിച്ചു കൊണ്ടുപോകുന്ന പാടല്ലേ. മീൻ ആ കാളയുടെ അല്ലെങ്കിൽ എരുമയായിരിക്കും അതിൻ്റെ തോളിൽ ഒരു നുഖം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വലിച്ചെടുത്ത് കൊണ്ടുപോയി, അത് എൻ്റെ മേലെ ഒരുത്തിനും കൂടെ കയറി നിപ്പുണ്ടാവും പുറകില്ലേ, അവനെയും കൂടെ വലിച്ചെടുത്ത് കൊണ്ടുപോയി ഉഴുതു മറിച്ചിടും. കാണുന്നവന് ഭയങ്കര പ്രയാസമാണ്, പക്ഷെ വചനം പറഞ്ഞു എൻ്റെ മുഖം ലഘുവാണ്, മൃദുവാണ്. ചിലർക്കെല്ലാം കാണുമ്പോൾ ഭയങ്കര ടഫായിട്ട് തോന്നും ബ്രദർ, ഇത് നടക്കത്തില്ല, പക്ഷേ വചനം പറഞ്ഞു കൃപയ്ക്കകത്ത് നിൽക്കുന്നവന് ലഘുവാണ്, മൃദുവാണ്. അവൻ ബുദ്ധിയിൽ നിൽക്കുന്നവന്, ആ ജ്ഞാനത്തിൽ നിൽക്കുന്നവന്, പാരമ്പര്യത്തിനകത്ത് നിൽക്കുന്നവന് ഇതൊരു ഭയങ്കര പ്രയാസമായിരുന്നു, ഒരു ഭയങ്കര ഫൈറ്റിംഗ് ആയി തോന്നും, പക്ഷെ വചനം പറഞ്ഞത് ലഘുവാണ് കേട്ടോ. കൃപയ്ക്കകത്തിരിക്കുന്നവന് ലഘുവാണ്, ആമ കൃപയ്ക്കകത്തിരിക്കുന്നവൻ അത് മൃദുവാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദേണ്ട ഇവൻ പറഞ്ഞു, യേശു പറഞ്ഞു, ആമൻ നിൻ്റെ പാപം മോചിച്ചെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആകെപ്പാടെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവർ പറഞ്ഞു ഇത് ദൈവദൂഷണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ യേശു പറഞ്ഞു, സ്തോത്രം, അവിടെ ഹൃദയത്തിൻ്റെ ചിന്തനകളെ മനസ്സിലാക്കിയ യേശു പറഞ്ഞു, പാപത്തെ മോചിക്കുന്നെന്ന് പറയുന്നതാണോ അത് കിടക്കെടുത്ത് നടക്കുന്നതാണോ എളുപ്പം പറ. സ്തോത്രം. അപ്പോൾ ഒന്നിൻ്റെ മേൽ മറ്റൊന്നും കൂടെ വെച്ച് കൊടുത്തു. അമ്മെന്ന് പറഞ്ഞാൽ ഈ രണ്ട് കേട്ട കാര്യങ്ങളും അവർക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമില്ല. അവരെ സംബന്ധമായി പറഞ്ഞാൽ വളരെ പ്രയാസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ മോചനത്തിനായിട്ടൊരു പാപപരിഹാര ആരാധനയുണ്ട്. പോരാഞ്ഞിട്ട് ഇവൻ്റെ രോഗസൗഖ്യമാകണമെങ്കിൽ വീണ്ടും ഒന്നും കൂടെ നടത്തണം. സ്തോത്രം. വീണ്ടും ഒരാമേ അടുത്ത രോഗസൗഖ്യത്തിനായിട്ട് തന്നെ അടുത്തൊരു 21 കൂടെ ഇരിക്കണം. പ്രൈസുള്ള ഓൾറെഡി 30-21 ഇരുന്നിട്ട് ഒരു ഭൂതത്തെ പുറത്താക്കിയത്, വീണ്ടും ഒരു 21 കൂടെ ഇരുന്നെങ്കിൽ മാത്രം രോഗസൗഖ്യമാകണമെന്നാണ് പറയണേ. പക്ഷേ യേശു അമൻ ഹാലി ഈ രണ്ട് കാര്യങ്ങളും ഇവർക്ക് അമൻ വളരെ ഭാരമായിരിക്കുമ്പോൾ അമൻ വചനം പറയുന്നു അവന് രണ്ട് കാര്യങ്ങളും എളുപ്പമായിരുന്നു. കാര്യം 24 വാക്യം ഇങ്ങനെ എഴുതിയിരുന്ന, എങ്കിലും ഭൂമിയിലെ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരം ഉണ്ട്.
എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പാപത്തെ മോചിക്കുവാനും മനുഷ്യൻ്റെ രോഗത്തെ സൗഖ്യമാക്കുവാനും യേശുവിന് അധികാരമുണ്ട്. ന്യായ പ്രമാണത്തിന് അതിൻ്റെ പരിമിതികളുണ്ട് കേട്ടോ, ബുദ്ധിക്ക് അതിൻ്റെ പരിമിതികളുണ്ട്, നമ്മുടെ അറിവുകൾക്ക് അതിൻ്റെ പരിമിതികളുണ്ട്. പക്ഷേ അവൻ ദൈവപുത്രന് പാപത്തെ മോചിക്കുവാനും രോഗിയെ സൗഖ്യമാക്കുവാനും എൻ്റെയും നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കുവാനും എൻ്റെയും നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനും 38 വർഷത്തിൻ്റെ രോഗിയെ സൗഖ്യമാക്കാനും 12 വർഷത്തിലെ രക്തസ്രാവക്കാരിയെ സൗഖ്യമാക്കാനും ജനനം കൊണ്ട് കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കാനും അവൻ മരിച്ച ലാസറിനെ 4ാം ദിവസത്തിൽ മാറ്റം വെച്ച അവസ്ഥയിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരുവാനും അവൻ മരിച്ച അവൻ ഹാലലുയ ആ ബാല്യക്കാരനെ വിധവയുടെ മകനെ നൈലിൻ്റെ പട്ടണത്തിൻ്റെ നടുവിൽ വെച്ച് ആമൻ ശ്മശാനത്തിലേക്ക് പോകേണ്ടവനെ ജീവനിലേക്ക് കൊണ്ടുവരുവാനും അവൻ അധികാരമുള്ളവനാണെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുക, എൻ്റെയും നിങ്ങളുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏത് പ്രതികൂല സാഹചര്യത്തിൻ്റെ നടുവിലും എൻ്റെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടോ, ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക. അവൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ നടുവിൽ ദൈവത്തോട് ചോദിക്കുന്ന വിഷയത്തിൻ്റെ നടുവിൽ സ്വർഗം ഇന്ന് പകൽക്കാലം ചില കാര്യങ്ങൾ ചെയ്യും. കാര്യം അവൻ അധികാരമുള്ളവനാണ്, അവൻ അധികാരമുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ കേവലം മനുഷ്യരൂപമെടുത്ത് അവൻ താഴ്ന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുവെങ്കിലും അവൻ ദൈവമാകയാൽ അവൻ അധികാരമുള്ളവനാണ്. ജഡരൂപമെന്ന് മാത്രമേ ഉള്ളൂ, അവൻ അധികാരമുള്ളവനാണ്. പക്ഷെ മതത്തിനത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മതം അവൻ പ്രവൃത്തിയിൽ നോക്കി നിൽക്കുമ്പോൾ യേശു കർത്താവ് അവൻ്റെ കൃപയാൽ അവൻ നമുക്ക് രക്ഷ പകർന്നതിനാ ഞാൻ ദൈവത്തെ സ്തോത്രം പറയുക. അപ്പോൾ ഒന്ന് പറഞ്ഞാൽ ദൈവത്തിന് യേശു കർത്താവിന് കഴിയാത്തൊരു കാര്യമില്ല. There is nothing impossible with Jesus. യേശുവിനെ കഴിയാത്ത ഒരു കാര്യമില്ല. ന്യായ പ്രമാണത്തിന് പാപത്തെ മോചിക്കുക അത്ര എളുപ്പമല്ല. ന്യായ പ്രമാണത്തിന് അവൻ സ്തോത്രം രോഗിക്ക് സൗഖ്യമാക്കുക അത്ര എളുപ്പമല്ല. ന്യായ പ്രമാണത്തിന് അവൻ സ്തോത്രം ഹാലുല്യം അതിൻ്റേതായ ചില ചട്ടങ്ങളും ക്രമങ്ങളും ഉണ്ട്. പക്ഷെ വേദപുസ്തകമൊന്ന് വിശ്വസിക്കുക മാത്രം ചെയ്താൽ, ആമേൻ, ഹല്ലേലൂയ, നീ വിശ്വസിച്ചാൽ നിനക്ക് പാപമോചനമുണ്ട്, നീ വിശ്വസിച്ചാൽ നിൻ്റെ രോഗത്തിനും സൗഖ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുന്നവൻ സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. മനുഷ്യപുത്രന് മനുഷ്യൻ്റെ പാപത്തെ മോചിപ്പിക്കുവാൻ അധികാരം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ പറയുകയും അതിനോടൊപ്പം പക്ഷപാതക്കാരനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ പാപത്തിൻ്റെ ബന്ധനത്താൽ പിടിക്കപ്പെട്ട ഈ രോഗിയായ മനുഷ്യൻ വചനം പറഞ്ഞു, അവൻ കിടക്കയെടുത്ത് വീട്ടിലേക്ക് മടങ്ങിപ്പോയി.